നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയ്ക്ക് ഇന്ത്യയിൽ നിന്നുമുള്ള പണികൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചൈനീസ് ആപ്പുകൾ ഉൾപ്പെടെ 43 ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഇപ്പോൾ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഗുണനിലവാരം കർശനമായി നിയന്ത്രിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇത് കാരണം കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിലെ ആപ്പിളിന്റെ പുതിയ ഐഫോൺ മോഡലിന്റെ ഇറക്കുമതി കുറയുകയും ഷവോമി പോലുള്ള മറ്റു ചൈനീസ് കമ്പനികൾക്ക് വൻ തിരിച്ചടിയായി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. BIS പോലുള്ള ഏജൻസികളുടെ അനുമതി ചൈനീസ് കമ്പനികൾക്ക് വൈകുന്നതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുമൂലം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പല ചൈനീസ് കമ്പനികൾക്ക് മൊബൈൽ അടക്കം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഏറെ വൈകിയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിർത്തിയിലെ ചൈനീസ് പ്രകോപനത്തിന് തിരിച്ചടിയായി രാജ്യത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ സ്വീകരിക്കുന്ന കർശന നിലപാടുകളുടെ ഫലമാണ് ഇത് എന്നും വിലയിരുത്തപ്പെടുന്നു. ഇറക്കുമതിയിലൂടെ രാജ്യത്തെത്തുന്ന ഗുണനിലവാരമില്ലാത്ത സാധനങ്ങളുടെ വരവ് തടയുമെന്നും ഗുണനിലവാരം ഉറപ്പാക്കുമെന്നും കേന്ദ്രം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. BIS-നുള്ള അപേക്ഷകൾ സാധാരണയായി 15 ദിവസത്തിനുള്ളിൽ പ്രോസസ് ചെയ്യാറുണ്ട്. എന്നാൽ ചിലത് ഇപ്പോൾ 2 മാസമോ അതിൽ കൂടുതലോ എടുക്കുന്നുണ്ട്. ചൈനയിൽ നിർമ്മിച്ച സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ, ലാപ്ടോപ്പുകൾ എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള അംഗീകാരം ഓഗസ്റ്റിലാണ് BIS വൈകിപ്പിക്കാൻ തുടങ്ങിയത്. ഇതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നുള്ള നിക്ഷേപത്തിനുള്ള നിയമങ്ങളും ഇന്ത്യ കർശനമാക്കി. ടെക് ഭീമന്മാരായ ടെൻസെന്റ്, അലിബാബ, ബൈറ്റ്ഡാൻസ് തുടങ്ങിയവ ഉൾപ്പെടെ 200 കണക്കിന് ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് ഇന്ത്യ നിരോധിച്ചത്. ചൊവ്വാഴ്ച 43 ആപ്ലിക്കേഷനുകൾ കൂടി നിരോധിച്ചു. ആപ്പിളിന്റെ പുതിയ ഐഫോൺ 12 കാലതാമസത്തിൽ അകപ്പെട്ടപ്പോൾ അംഗീകാരം വേഗത്തിലാക്കാൻ ആപ്പിൾ ഇന്ത്യ എക്സിക്യൂട്ടീവുകൾ BIS-നോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യയിൽ അസംബ്ലിംഗ് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നത് തുടരുമെന്നും ആപ്പിളും ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനികളും അറിയിച്ചിരിക്കുകയാണ്. ആപ്പിളിന് ഇന്ത്യയിൽ അസംബ്ലിംഗ് പ്ലാന്റുകളുണ്ട്. എന്നാൽ പുതിയ മോഡലുകളും ഐഫോൺ 12 ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ്. ഇവിടുത്തെ കരാർ നിർമ്മാതാക്കളാണ് ആപ്പിളിന്റെ ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്നത്. ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മറ്റുപകരണങ്ങൾ എന്നിവയ്ക്കായി ബുധനാഴ്ച വരെ 1080 അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ചൈന ആസ്ഥാനമായുള്ള ഫാക്ടറികളായ വിസ്ട്രോൺ, കോംഭാൽ ഇലക്ട്രോണിക്സ്, ഹംഗൗ, ഹിഗിഷൻ എന്നിവയുടെ ഇന്ത്യയുടെ പ്ലാന്റുകളിലേക്കുള്ള പാർട്സുകളും ഇതിൽ ഉൾപ്പെടും. ഇതിന്റെ അംഗീകാരത്തിനായുള്ള ചില അപേക്ഷകൾ സെപ്റ്റംബർ മുതൽ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നും ആരോപണം ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ചൈനയ്ക്ക് വീണ്ടും ഇന്ത്യയുടെ പ്രഹരം കിട്ടിയത്. ചൈനീസ് ഓൺലൈൻ വ്യാപാര കമ്പനിയായ അലിബാബ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 4 ആപ്പുകൾ ഉൾപ്പെടെ 43 മൊബൈൽ ആപ്പുകൾ കൂടി ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയായിരുന്നു. അലിബാബ വർക്ക് ബെഞ്ച്, അലി സപ്ലൈസ് മൊബൈൽ ആപ്പ്, അലി എക്സ്പ്രസ്, അലി പേ, കാഷ്യർ, കാം കാർഡ്, വിഡേറ്റ് തുടങ്ങിയ ആപ്പുകളാണ് നിരോധിച്ചത്. ഒപ്പം ഇതിൽ ഭൂരിഭാഗവും ചൈനീസ് ആപ്പുകളാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും പ്രതിരോധ മേഖലയെയും പ്രതികൂലമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടി IT ആക്ട് പ്രകാരമായിരുന്നു കേന്ദ്ര IT മന്ത്രാലയം നടപടി സ്വീകരിച്ചത്. June 29 ടിക്ടോക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകളും PUBG ഉൾപ്പെടെ 118 ആപ്പുകളും September 2 കേന്ദ്രം നിരോധിച്ചിരുന്നു. ആകെ 220 ആപ്പുകളാണ് കേന്ദ്രം 6 മാസത്തിനിടയിൽ ഇന്ത്യയിൽ നിരോധിച്ചത്. രാജ്യസുരക്ഷാ പ്രശ്നം ഉന്നയിച്ച് 43 മൊബൈൽ ആപ്പുകളാണ് നിരോധിച്ചത്. പരമാധികാരത്തിനും അഖണ്ഡ ും രാജ്യ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നു എന്നറിയിച്ചാണ് ആപ്പുകൾ നിരോധിച്ചത്. സുരക്ഷാ പ്രശ്നം ഉന്നയിച്ച് PUBG, TikTok അടക്കമുള്ള മൊബൈൽ ആപ്പുകൾ നേരത്തെ തന്നെ നിരോധിച്ചതാണ്. ചൈനയുമായി സംഘർഷം രൂക്ഷമായതിനെ തുടർന്നാണ് ആപ്പുകൾ നിരോധിച്ചത്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിൽ നിന്നും ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ച സമഗ്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഉപയോക്താക്കൾ പുതുതായി നിരോധിച്ച ആപ്പുകൾ ആക്സസ് ചെയ്യുന്നത് തടയുന്നതിനുള്ള ഉത്തരവ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് പുറപ്പെടുവിച്ചത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ 69A പ്രകാരം 43 മൊബൈൽ ആപ്പുകൾ നിരോധിച്ചതായി മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.